എൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ. പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. കേട്ടു നിന്ന നേരം യേശോ നാഥൻ എന്നെ നെഞ്ചോടു ചേർത്തു ചൊല്ലിയോ. നിന്നെ കാത്തു നിൽക്കും ഞാനരികിൽ എൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ. ക്രൂശിനെ വഹിക്കുന്ന
என்னிடம் தரிக்கும் சொல்லோகே நான் பார்க்கும்போ பாக்யராஜ்யத்தில் நித்யம். சம்பிரமிக்கின்ற மகனே
போல் நின்னே தாலோலிச்சு എന്റെ ഉള്ളം കയ്യിൽ നിന്നെ സംരക്ഷിച്ചു. ഒരു കുഞ്ഞിനെ പോൽ നിന്നെ താലോലിച്ചു എന്റെ ഉള്ളം കയ്യിൽ നിന്നെ സംരക്ഷിച്ചു. പിച്ച വച്ചു നടന്ന എൻ പൂങ്കുരുന്നേ നിന്നെ മാറോടു ചേർത്തു ഞാൻ ഉമ്മ വച്ചു. പിച്ച വച്ചു നടന്ന എൻ പൂങ്കുരുന്നേ നിന്നെ മാറോടു ചേർത്തു ഞാൻ ഉമ്മ വച്ചു. കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണു നിന്റെ ദൈവം. ഞാൻ നിനക്കായെന്നും ശാന്തിയേകാം, നിന്റെ ഹൃദയത്തിൽ ഞാനെന്നും വാസമാക്കാം. ഞാൻ നിനക്കായെന്നും ശാന്തിയേകാം, നിന്റെ ഹൃദയത്തിൽ ഞാനെന്നും വാസമാക്കാം. പാപാന്ധകാരം നീക്കിയെന്നും നിന്നെ ഞാൻ ജീവന്റെ പാതയിലേക്ക് നയിക്കാം. പാപാന്ധകാരം നീക്കിയെന്നും നിന്നെ ഞാൻ ജീവന്റെ പാതയിലേക്ക് നയിക്കാം. കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണു. സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണു നിന്റെ ദൈവം. ഞാനാണു നിന്റെ ദൈവം. മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ
നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ
നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ കരുണയുള്ള കർത്താവേ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാക്കുകളിൽ നിന്റെ ഈ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമുതൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, എന്റെ കർത്താവെ, നിന്റെ മൃഗത്തേക്കും മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും ദാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതനായസും. ീർത്തനങ്ങൾ പാടും. അവന്റെ സന്തോഷത്തിൽ അവരാനിക്കും. കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ മുതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും സ്തുതിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്തൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത കൃപനാമൃതരെല്ലാരും മിന്നി വിളങ്ങൂ വദനമൊടുണരാൻ വരമരുളേണം ഉന്നത കൃപനാമൃതരെല്ലാരും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ അന്ത്യമെഴാത്തോരവികളമോദം മകരാൻ മൃതരെ മഹിമാവഴികും മണവറയുങ്കൽ ചേർക്കണമീശോ നിന്നെ ഞാൻ വിളിക്കുന്നു ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ ഞാൻ ശ്രദ്ധപ്പെടുന്നു എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു രക്ഷയും അവന്റെ പക്കലാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അവനെ അങ്ങനെ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി സജീവവും ജീവദ്ദായി മച്ചത്താസന്നെ വിവരിച്ച കർത്താവേ ആശപ്തം മഹനീയമായ നീതി ദിവസത്തിന്റെ ദാസനെ വിളിക്കുന്നതിന്റെ ഫലത്വ തീർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനോ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവേ മരിച്ചവരെ നികരണ അവറും ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരുടെ അവറും പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവേ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച പ്രക്ഷരായി കപടം ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർന്ന് ദിവസത്തിന്റെ തിരഞ്ഞെടുപ്പിനായി ലോകത്തിന്റെ ആരംഭം തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ട ജേക്കബേട്ടന്റെ വേർപാടിൽ ദുഃഖാതുരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് മക്കൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും രാമച്ചനാട്ട് കുടുംബത്തിന്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള അനുശോചനങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് പരേതന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ
കരുണയുടനെ നിർത്തണമേ നല്ലവരൊത്തു വലംഭാവേ. ഞാൻ ആശ്രയിച്ചു കർത്താവേ ആകാശ്വഭൂമി നിന്റേതാകുന്നു, ആകാശവുമീ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാമരരുടെ പാപങ്ങൾ വഹിക്കണമേ നീ കൃപയായി. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും ആശ്വസിച്ചില്ല മഴ പെയ്യുമ്പോൾ ഭാവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി. ബാവാ പുത്രൻ റോഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ബുദ്ധിമുട്ടുകൾ നീക്കുമാണം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും തിരുസന്നിധി. ഥാ
നിധിയിൽ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ നിരുതിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അകത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസരനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായി നിന്റെ കൽപ്പനയനുസരിച്ച് മരണവഴി ലോകത്തു നിന്ന് വേർപിരിഞ്ഞുപോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടുകൂടെ ആകുതനാകുമ്പോൾ, കണ്ണുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകൊഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചേർന്നു ഞാൻ
കുഞ്ഞപ്പൻചാട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന് അന്തിമോപചാരങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടിയാണ്.
ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം നമുക്ക് ആശ്വസിപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയാൽ അവരെല്ലാം ഈ നിര്യാണത്തിലുള്ള ആ ദുഃഖം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഭക്തിയോടുകൂടി ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. അനുദിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിതീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിരകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് വിക്ഷേപിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ആകുന്നു. കഥാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തി മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൂട്ടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും നിരാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടുവാണിടുവാൻ
ദാസനു വരമിന്നരുളേണം. കർത്താവിനും സ്തുത്യർഹനുമാകുന്നു ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനോ ശരണം സകലേശ ഞങ്ങൾ കരുളകുന്ന വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായി വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമി ശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മരണമൂലം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ മേനാങ്കുന്നേൽ ജേക്കബ് ചേട്ടൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും
അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനുമാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിതയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയതമ മോൺസി ചേച്ചിയെയും നാല് മക്കളെയും മറ്റ് ബന്ധുമിത്രാദികളെയും ഇടവക അംഗങ്ങളുടെയും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് അച്ഛന്മാരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. മരണം നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം നമുക്ക് മുമ്പിൽ ഇപ്പോൾ തുറന്നു വച്ചിരിക്കുകയാണ്. നമുക്കറിയാം ജേക്കബ് ചേട്ടൻ്റെ മരണം ഇവിടെ വലിയ ഒരു വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയതമയായ മൂർസി ചേച്ചിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടമായിരിക്കുന്നു. മക്കൾ നാലു പേർക്കും സ്നേഹനിധിയായ ഒരു പിതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ കൊച്ചുമക്കൾക്ക് വല്യപ്പച്ചനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നാട്ടുകാർക്ക് ഇടവക ജനങ്ങൾക്ക് അയൽക്കാർക്ക് ഒരു നല്ല സുഹൃത്തിനെ ഒരു നല്ല അയൽക്കാരനെ ഒരു നല്ല മനുഷ്യ സ്നേഹിയെ അധ്വാനത്തിൻ്റെ മാതൃക കാണിച്ചു തന്ന ഒരു നല്ല മനുഷ്യനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മരണം നഷ്ടങ്ങൾക്കപ്പുറം പ്രതീക്ഷയുടെ സന്ദേശവും നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത മിശിഹായിലുള്ള വിശ്വാസമാണ് നമുക്ക് ഈ പ്രത്യാശ പകർന്നു നൽകുന്നത്. നമുക്കറിയാം ഒരു പുഷ്പം അതിൻ്റെ ചെടിയിൽ നിന്ന് മടർന്നു വീണ് മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് അതിലെ വിത്തുകൾ പൊട്ടിമുളച്ച് ചെടികളായി രൂപാന്തരപ്പെട്ട് ഒരു വലിയ വസന്തം നമുക്ക് തീർക്കുന്നത്. ജേക്കബ് ചേട്ടൻ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണം വളരെ വേദനാജനകമായ ഒരു അനുഭവം നമുക്ക് നൽകുന്നുണ്ടെങ്കിലും അദ്ദേഹം കടന്നു ചെന്നിരിക്കുന്നത് ഈ നിത്യതയുടെ ജീവന്റെ വസന്തത്തിലേക്കാണ് എന്ന പ്രത്യാശ നമ്മെ ആശ്വസിപ്പിക്കേണ്ടിയിരിക്കുന്നു. നഷ്ടങ്ങളുടെയും സഹനങ്ങളുടെയും അപ്പുറം ഉത്ഥാനത്തിലൂടെ വിജയം കണ്ടെത്തിയ ക്രിസ്തുവിൻ്റെ മാതൃകയാണ് നമുക്ക് ഈ പ്രത്യാശ നൽകുന്നത്. ഈ പ്രത്യാശ ഈ അനുഭവം തൻ്റെ ജീവിതത്തിലും അനുഭവിച്ച വ്യക്തിയാണ് ജേക്കബ് ചേട്ടൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളും സഹനങ്ങളുമൊക്കെ ധൈര്യത്തോടെ നേരിട്ടുകൊണ്ട് അവയിലൊന്നും തളരാതെ വീണ്ടും അധ്വാനത്തിൻ്റെ മാർഗത്തിലൂടെ വിജയം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ ഈ ജീവിതം ഈ ഭൂമിയിലുള്ള ജീവിതം വിട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു എന്ന അറിവിൽ തൻ്റെ അന്ത്യത്താഴത്തിന് ശേഷം ഈശോ പിതാവിനോടായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ അങ്ങ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ആകയാൽ അങ്ങേ സന്നിധിയിൽ എന്നെയും മഹത്വപ്പെടുത്തണമേ. ഈ ഭൂമിയിൽ തൻ്റെ കർത്തവ്യങ്ങൾ യഥാവിധം പൂർത്തിയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകുന്ന ജേക്കബ് ചേട്ടനും തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥന തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം തൻ്റെ കർത്തവ്യങ്ങൾ ശരിയായി നിർവഹിച്ചുകൊണ്ട് തൻ്റെ മക്കളെ വിശ്വാസത്തിലും ദൈവ ആശ്രയത്തിലും വളർത്തി യഥാർത്ഥമായ സന്മാർഗബോധവും വളരെ വിദ്യാഭ്യാസപരമായും വളരെ ഉന്നതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് അവരുടെ ജീവിതം യഥാർത്ഥമായ ഒരു അടിസ്ഥാനത്തിൽ പടുതുയർത്തുവാൻ അദ്ദേഹത്തെ സാധിച്ചു എന്നത് അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ വളരെയേറെ മഹത്വം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാന മധ്യേ ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ഇതാണ്. പാറമേൽ പണിതുയർത്തപ്പെട്ട ഭവനത്തിൻ്റെ ഉപമ. തൻ്റെ മക്കളുടെ ജീവിതം ഒരു ഭവനമായി പണിതുയർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ ജീവിതമാകുന്ന ആ ഉറച്ച പാറയിൽ അടിയുറച്ച് തൻ്റെ മക്കളുടെ ജീവിതമാകുന്ന നൗക തങ്ങളുടെ
ജീവിതമാകുന്ന ആ ഭവനം പണിതുയർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ ഏത് പ്രതിസന്ധി നേരിടുമ്പോഴും ഉലയാത്ത ആ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും എന്നും തുണയായിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ സഹോദരൻ നമ്മിൽ നിന്ന് വേറോട്ട് പോകുമ്പോൾ ഇത് വേദനയുടെ നിമിഷം മാത്രമല്ല, അത് ഒരു കൃതജ്ഞതയുടെ നിമിഷം കൂടിയാണ്. ഇദ്ദേഹം തൻ്റെ ഈ 71 വർഷക്കാലം നമ്മോടൊത്ത് ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അദ്ദേഹത്തിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, അതുപോലെ നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം കാണിച്ചു തന്ന എല്ലാ മാതൃകകൾക്കും ദൈവത്തിന് മുമ്പിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്, തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ ബന്ധുമിത്രാദികൾക്ക് തങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്താൻ ഇടയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം ഈ അടുത്ത കാലത്തായി ചെയ്തിട്ടുണ്ട്. തൻ്റെ മക്കളുടെ വിവാഹം, തൻ്റെ കൊച്ചുമക്കളുടെ മാമോദീസ തുടങ്ങി എല്ലാ രംഗങ്ങളിലും അദ്ദേഹം നിറ സാന്നിധ്യമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്ന കാര്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഈ ജേക്കബ് ചേട്ടനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ ജേക്കബ് ചേട്ടനിലൂടെ നമുക്ക് നൽകിയ എല്ലാ മാതൃകൾക്കും നന്മകൾക്കും ദൈവത്തിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് ഈ അന്ത്യയാത്രയിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് യാത്രയാക്കാം. അതോടൊപ്പം വേർപാട് ദുഃഖിക്കുന്ന ഈ ഭവനത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ, മക്കളുടെ, ബന്ധുമിത്രാദികളുടെ എല്ലാം വേദനയിൽ നമുക്ക് പങ്കുകാരാകാം. ദൈവം തൻ്റെ സ്വർഗരാജ്യത്തിൽ തൻ്റെ നീതിമാന്മാരോടൊത്തം ഈ സഹോദരനെയും ചേർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് എളിമയോടുകൂടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ തന്ന കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന് പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാദി എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ
പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സത്താനിതൈ പകയോടെ സദതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നശ്വരമുലകിൽ വിരുദേനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു. ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരകരുളിയാ കഴിവില്ലാതോരെൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ നാ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്ര ചെയ്താൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ഭവനം പൂവും നേരം സ്നേഹാർദ്രയാജനമേ അനുദിനങ്ങളിൽ ഓടോത്തണമിന്നി. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോക്ഷം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ചെളികാറ്റകളും. അക്ഷയ രാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല,
ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു നിന്റെ കരുണ എന്നെ അറിയിക്കണമേ ശാന്തിയിൽ മകളെ ഉൾക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാടുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും കരുണയായി പുനരധിവാസം നൽകുന്നതിനാൽ സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ പിന്നിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാരെതിരെ തിരുവൻ നിരത്തേരുന്നു സ്നേഹിതരെ അവരുടെ അണിയിൽ സ്വരം മോഹനം
സാവുകളിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വന്തഭാഗം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ മാതാവായ ആലയത്തിന്റെ പ്രാർത്ഥനകൾ മിശിഹാറോടുകൂടി ആലയത്തിന്റെ വലുഭാഗത്ത് നൽകുമാറാകട്ടെ. പുസ്തകത്തിൽ പേരെടുക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണത്തിനാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഒട്ടിനുറങ്ങി
മയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം ോ
ഇനി കാണ
കാണില്ല പ്രിയരെ നമ്മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ Yeah.
നിങ്ങൾ നൊന്തോർക്കുന്നു. പ്രിയരേ ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ പ്രാർത്ഥിക്കുന്നു.